നമസ്കാരം കല്ലുവാതുക്കൽ മദ്യ കേസിൽ ഇരുപത്തിരണ്ട് വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന മണിച്ചൻ നെട്ടുകാൽത്തേരി ജയിലിൽ നിന്ന് ജയിൽ മോചിതനായി പുറത്തിറങ്ങി സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് മണിച്ചൻ ജയിൽ മോചിതനായത് വിഷമദ്യ ദുരന്തം നടന്ന സമയത്ത് മണിച്ചൻ്റെ ഗൌഡൌണിൽ നിന്ന് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറി കേരള രാഷ്ട്രീയത്തിൽ വൻ കോടിളക്കമുണ്ടാക്കിയിരുന്നു സി പി എം നേതാക്കളായിരുന്നു മണിച്ചൻ്റെ മാസപ്പണിക്കാരിൽ കൂടുതലും കൂടാതെ സി പി ഐ കരിയായ ഒരു വനിതാ നേതാവിൻ്റെ പേരുമുണ്ടായിരുന്നു മണിച്ചൻ്റെ ഡയറിത്താളിൽ കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച പി വി മോഹൻകുമാർ കമ്മീഷന്റെ റിപ്പോർട്ടിലും സി പി എം നേതാക്കളുടേതടക്കമുള്ള പേരുകൾ പരാമർശിച്ചിരുന്നു സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് പുറത്തുവന്നു വിജിലൻസ് റിപ്പോർട്ടിൽ രണ്ട് സി പി എം നേതാക്കളുടെയും ഒരു വനിതാ നേതാവിൻ്റെയും പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും തുടർ നടപടികൾ അട്ടിമറിക്കപ്പെട്ടു കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിലെ പ്രതിയായ മണിച്ചനോട് ഭരണകക്ഷി നേതാക്കളിൽ ആരെല്ലാം എത്ര തുക വീതം മാസപ്പടി വാങ്ങിയതായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രത്യേക അന്വേഷണ വിഭാഗം രണ്ടായിരം ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതെന്ന് വ്യക്തമാക്കാമോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ ചോദ്യങ്ങൾ അന്ന് വർക്കല എം എൽ എ ആയിരുന്ന വർക്കല കഹാർ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരോട് നിയമസഭയിൽ ചോദിച്ചതാണ് നായനാരുടെ മറുപടി ഇങ്ങനെയായിരുന്നു മണിച്ചൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ എന്ന അബ്കാരി കരാറുകാരൻ രാഷ്ട്രീയ പ്രവർത്തകരായ കടകംപള്ളി സുരേന്ദ്രന് അറുപതിനായിരം രൂപയും ഭാർഗവി തങ്കപ്പന് പലതവണയായി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും സത്യനേശന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയും പേരൂർക്കട സദാശിവന് ഒരു ലക്ഷം രൂപയും എം ഐ ഷാനവാസന് അൻപതിനായിരം രൂപയും കോലിയക്കോട് കൃഷ്ണൻ നായർക്ക മുപ്പതിനായിരം രൂപയും മുതാക്കൽ ശ്രീധരന് രണ്ടായിരം രൂപയും അജിത് എന്ന വ്യക്തിക്ക് എഴുപത്തി അയ്യായിരം രൂപയും നൽകിയെന്ന ആദായ നികുതി വകുപ്പ് അധികൃതർ മണിച്ചനിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ വിവരിച്ചിട്ടുള്ളതായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ പേരുകാരിൽ കടകപ്പള്ളി സുരേന്ദ്രനും ഭാർഗവി തങ്കപ്പനും മാത്രമേ പബ്ലിക് സർവൻസ് എന്ന നിർവചനത്തിൽ പെടുന്നുള്ളൂ കല്ലുവാതുക്കൽ മദ്യ ദുരന്തമുണ്ടായതിനു ശേഷം മണിച്ചനില് നിന്നാണ് രാഷ്ട്രീയ പോലീസ് എക്സൈസ് മദ്യമാഫിയ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് മദ്യ മുതലാളിമാരും മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും വരെ മണിച്ചനെ കാണാൻ ക്യൂ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടന്ന കല്ലുവാതുക്കൽ വിഷമത ദുരന്തത്തിൽ മുപ്പത്തി ഒന്ന് പേർ മരണപ്പെടുകയും പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും അഞ്ഞൂറിലധികം പേർ ചികിത്സ തേടുകയും ചെയ്തിരുന്നു കല്ലുവാതുക്കൽ താത്ത എന്നറിയപ്പെട്ടിരുന്ന ഹൈറൊന്നിസയുടെ വ്യാജ മദ്യകേന്ദ്രത്തിൽ നിന്ന് മദ്യം കഴിച്ചവർക്കാണ് ദുരന്തമുണ്ടായത് ഹൈറൊനിസയ്ക്ക് ചാരായം എത്തിക്കുന്നത് മണിച്ചനാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ഇയാളിലേക്ക് എത്തിയത് മണിച്ചന്റെ വീട്ടിലെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരുന്ന വ്യാജ മദ്യം കണ്ടെടുക്കുകയും സ്പിരിറ്റിൽ മീഥയിൽ ആൽക്കഹോൾ കലർത്തി വിതരണം ചെയ്തതാണ് മദ്യ ദുരന്തത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ആദ്യം പിടിയിലായ ഹൈറനിസയാണ് വ്യാജവാറ്റ കേന്ദ്രത്തിന് രാഷ്ട്രീയ സഹായമുണ്ടെന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഇതോടെ അന്നത്തെ ഇടത് സർക്കാർ പ്രതിക്കൂട്ടിലായി മണിച്ചന്റെ ഓഫീസിലും ഗോഡൌണിലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബറിൽ നടത്തിയ റെയ്ഡിലാണ് മണിച്ചന്റെ മാസപ്പടി ഡയറി കണ്ടെടുത്തത് ഇത് വൻ കോളിളക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ മാസപ്പടിയായി കൊടുത്തിരുന്നു എന്നായിരുന്നു ഡയറിയിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യം ആദായ നികുതി ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചെങ്കിലും ഈ ഡയറി പൊഴ്ത്തിവെച്ചു പിന്നീട് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം ഈ ഡയറി വീണ്ടും ചർച്ചയായത് അന്നത്തെ സി ജില്ലാ സെക്രട്ടറി എം സത്യനേശൻ കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ സി പി ഐയുടെ എം എൽ എ ഭാർഗവി തങ്കപ്പൻ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ മണിച്ചൻ്റെ ഡയറിയിൽ വ്യക്തമായുണ്ടായിരുന്നു അന്നത്തെ നായനാർ മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിക്കെതിരെയും നായനാരുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഡയറിയിലുണ്ടായിരുന്ന ഇരുപത് പേരുടെ പേരുകൾ പുറത്തുവന്നതോടെ മണിച്ചൻ തഴച്ചു വളർന്നത് സർക്കാരിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും പിൻവലത്തിലാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു മണിച്ചന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് സത്യനേശനും വാങ്ങിയതെന്നുമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ വരട്ടുന്യായത്തിന് എല്ലാവരും വെവ്വേറെ കാശു വാങ്ങുന്നത് എന്തിനാണെന്ന് നന്നായി മനസ്സിലാകും എന്നായിരുന്നു കല്ലുപാതുക്കൽ വ്യാജ മദ്യ ദുരന്ത കേസ് അന്വേഷിച്ച വി പി മോഹൻകുമാർ കമ്മീഷൻ്റെ പരാമർശം മണിച്ചനോട് കൈക്കൂലി വാങ്ങിയ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വി പി മോഹൻകുമാർ കമ്മീഷൻ സത്യവാങ്മൂലം വാങ്ങിയിരുന്നു പണം വാങ്ങിയതായി ഇവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ ശുപാർശ ചെയ്തെങ്കിലും അത് വെള്ളത്തിൽ വരച്ച വരപോലെയായി റിപ്പോർട്ടിൽ പരാമർശിച്ച രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു മാസപ്പടി കേസിൽ മൂന്ന് രാഷ്ട്രീയക്കാരും പന്ത്രണ്ട് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുമടക്കം പതിനഞ്ച് പേർക്കെതിരെ രണ്ടായിരത്തി നാല് മാർച്ചിൽ വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന എം സത്യനേശിനെതിരെ ആറ് കുറ്റപത്രങ്ങളും മറ്റ് പതിനാല് പ്രതികൾക്കെതിരെ ഓരോ കുറ്റപത്രവുമാണ് വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് മുൻ എസ് പി ടി ശ്രീശുഖൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരിൽ പലരും പിന്നീട് കുറ്റവിമുക്തരാകുകയും സർവീസിൽ തിരിച്ചു കയറുകയും ചെയ്തു മണിച്ചനും മാനേജർ ബാലചന്ദ്രനും കേസിൽ പ്രോസിക്യൂഷന്റെ സാക്ഷികളായി സ്വന്തമായി അന്നേ അന്വേഷണ കമ്മീഷനുള്ളവരാണ് സി അവരുടെ കേസുകൾ അവർ അന്വേഷിക്കും കുറ്റക്കാരാണെങ്കിലും അല്ലെങ്കിലും ഒളുപ്പില്ലാതെ ന്യായീകരിക്കും ഈ കേസിലും അതുതന്നെ സംഭവിച്ചു പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം സി പി എം ചുമതലപ്പെടുത്തിയ പിരപ്പൻകോട് മുരളി കൺവീനറായ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് സി പി എം നേതാക്കൾ മണിച്ചനോട് കോടികൾ വാങ്ങി എന്നാണ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ഭാർഗവി തങ്കപ്പനെ സി പി ഐ പുറത്താക്കി പിന്നീട് അവർ പാർട്ടിയിൽ തിരിച്ചെത്തിയെങ്കിലും സജീവമായില്ല എം സത്യനേശനെ പുറത്താക്കി സി പി എമ്മും കൈകഴുകി സത്യനേശൻ മണിച്ചനോട് കാശു വാങ്ങിയത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷന് മുന്നിൽ സമ്മതിച്ചു പാർട്ടിക്ക് വേണ്ടിയാണ് താൻ കാശു വാങ്ങിയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതോടെ അദ്ദേഹത്തിനെതിരായ നടപടിയും പാർട്ടി അവസാനിപ്പിച്ചു പിന്നീട് അദ്ദേഹം എം എൽ എയും മന്ത്രിയുമൊക്കെയായി എന്നത് വേറെ കാര്യം കടകംപള്ളി സുരേന്ദ്രന് അൻപതിനായിരം രൂപ നൽകിയെന്ന വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മണിച്ചൻ പറഞ്ഞത് താൻ കടകംപള്ളിക്ക് പണം നൽകിയിട്ടില്ല എന്നായിരുന്നു ഇക്കാര്യം മണിച്ചന്റെ മാസപ്പടി ഡയറിയിൽ ഉണ്ടല്ലോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു മണിച്ചന്റെ മറുപടി മാസപ്പടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമായിരുന്നു പിന്നീട് കടകംപള്ളി പറഞ്ഞതാണ് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അധികാരമുള്ളവൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് ആരോപണം രാഷ്ട്രീയ പ്രേരിതം മണിച്ചന്റെ മാസപ്പടി ഡയറിയിൽ പേരുള്ള കടകംപള്ളി സുരേന്ദ്രനെയും ഭാർഗവി തങ്കപ്പനെയും വിജിലൻസ് കേസിൽ നിന്ന് ഒഴിവാക്കേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനമെങ്കിലും ഈ സർക്കാർ പ്രഖ്യാപനം പിന്നീട് നടപ്പിലായില്ല രാഷ്ട്രീയക്കാർ പണം പറ്റുന്നത് സംഭാവനയുടെ പരിധിയിൽ വരുമെന്നും മണിച്ചനോട് പണം വാങ്ങി ഇവർ വ്യാജ മദ്യ വിൽപ്പനയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് വ്യക്തമായ തെളിവ് കിട്ടിയാലേ അഴിമതി നിരോധന നിയമപ്രകാരം രാഷ്ട്രീയക്കാർക്കെതിരായ കേസ് നിലനിൽക്കൂ എന്നുമായിരുന്നു വിജിലൻസിന് കിട്ടിയ നിയമോപദേശം മണിച്ചൻ ആദായ നികുതി വകുപ്പിന് നൽകിയിരുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ തെളിവായി സ്വീകരിക്കാൻ വിജിലൻസ് തീരുമാനിച്ചെങ്കിലും ഉന്നത ഇടപെടലിനെ തുടർന്ന് ഇത് മുക്കി കള്ളുഷാപ്പിന്റെ മറവിൽ നടന്ന വ്യാജവാറ്റിനും വ്യാജ മദ്യ കച്ചവടത്തിനും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്നായിരുന്നു കേസ് അന്വേഷിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി സിബി മാത്യുസിന്റെ കണ്ടെത്തൽ മണിച്ചനും ഹൈറുനിസയുമടക്കം കേസിലെ ഇരുപത്തിയാറ് പ്രതികളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു ഹൈറനിസ രണ്ടായിരത്തി ഒൻപതിൽ ശിക്ഷയ്ക്കിടയിൽ മരണപ്പെട്ടു മണിച്ചന്റെ സഹോദരങ്ങളെ ഇളവ് നൽകി കോടതി മോചിപ്പിച്ചു ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ട നായനർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ കേസായിരുന്നു കല്ലുവാതുക്കൽ മദ്യ ദുരന്തം വൈപ്പിൻ വിഷമദ്യ ദുരന്തത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തമായിരുന്നു കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയുണ്ടായി അന്വേഷണ കമ്മീഷന്റെയും വിജിലൻസിൻ്റെയും റിപ്പോർട്ടുകളിന്മേൽ സർക്കാർ തുടർ നടപടികൾ എടുത്തില്ല അതോടെ മാസപ്പടി ആരോപണങ്ങൾ എല്ലാവരും മറന്നു കല്ലുപാതുക്കൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതിയാണ് മണിച്ചൻ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ജയിലിലായ മണിച്ചൻ പുറത്തിറങ്ങുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്ന പ്രത്യേകതയുമുണ്ട് വിജിലൻസ് കോടതിയിലാണ് ഈ മാസപ്പടി ഡയറി ഇപ്പോഴുള്ളത് പുറത്തിറങ്ങിയ മണിച്ചൻ പഴയ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു